அடிச்சு ഇവിടെ നിന്ന് വെടിയേറ്റ് ഇന്ന് കാണുന്ന പോലെ ചുറ്റുവട്ടം മതിലുകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് റെനോവേറ്റ് ചെയ്ത് സംരക്ഷിക്കാൻ വേണ്ടി അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചുറ്റും മതിൽ കെട്ടിയിരിക്കുന്നത്. വെടി കൊണ്ട് ദേവസ്വായം പിള്ള ഇവിടെ നിന്നും താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. വിശ്വാസത്തിന് വേണ്ടി ഭാരതത്തിൽ നിന്നും ആദ്യം രക്തസാക്ഷിയായ നീലകണ്ഠം പിള്ള എന്ന ദൈവസഹായം പിള്ള മരിച്ച സ്ഥലവും മരണകാരണവും ചരിത്രവുമൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് മണിയടിച്ചാൻ പാറ എന്ന് പറയുന്ന സ്ഥലം. ദൈവസഹായം പിള്ളയുടെ വീടും അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ച മുട്ടടിച്ചാൻ പാറ എന്ന സ്ഥലവുമെല്ലാം ഇതിനു മുമ്പത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് ദൈവസഹായം പിള്ള മരിച്ച സ്ഥലമാണ്. മണിയടിച്ചാൻ പാറയിലുള്ള മനോഹരമായ ഒരു ചാപ്പലും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചാപ്പലിൻ്റെ ഇടതുവശത്തായിട്ട് മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും വാഴ്ത്തപ്പെട്ട ദൈവസഹായമുള്ള മരണമടഞ്ഞ പുണ്യസ്ഥലം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാതാവിൻ്റെ ചെറിയൊരു ഗ്രോട്ടോയും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദേവസഹായം പിള്ള രക്തസാക്ഷിയായ മണിയടിച്ചാൻ പാറയുടെ അടിവാരത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഈ പില്ലറ് രണ്ടും അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ച ദേവാലയത്തിൻ്റേത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. ആ വടക്കംകുളത്തുള്ള ദേവാലയം പുനരുദ്ധീകരിച്ചപ്പോൾ അവിടെ നിന്നും ഈ രണ്ട് പില്ലറുകൾ ഇവിടെ കൊണ്ടുവച്ചത് ജ്ഞാനസ്നാനത്തെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അദ്ദേഹം രക്തസാക്ഷിത്വം ഭരിച്ച സ്ഥലമാണിത്. ദൈവസഹായമുള്ള മരണമടഞ്ഞ സ്ഥലത്ത് ആദ്യം സ്ഥാപിക്കപ്പെട്ട ചെറിയ ഒരു ചാപ്പലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭിത്തിയിൽ ഇവിടെയുള്ള തൂണിൻ്റെ ചരിത്രവും ഈ മണിയടിച്ചാമ്പാറയുടെ ചരിത്രമൊക്കെ ചുരുക്കി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. മാതാവിൻ്റെ ഒരു ഭംഗിയുള്ള ഗ്രോട്ടോ ഇതിൻ്റെ വലതുവശത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവസഹായം പിള്ള വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുവാനിരുന്ന വർഷമായിരുന്നു 2021 വർഷം. എന്നാൽ കൊറോണയുടെ പ്രത്യേക സാഹചര്യം മൂലം അതിൻ്റെ സമയം നീട്ടിവെച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എങ്കിലും നിരവധി ആളുകൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് സന്ദർശിച്ചത് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദേവസഹായം പിള്ള പട്ടാളക്കാരുടെ വെടികൊണ്ട് വീണ മരിച്ച സ്ഥലമാണ് ആ കുരിശ് നിൽക്കുന്ന സ്ഥലം. ഈ പാറയുടെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് അവർ വെടിവെച്ച് അദ്ദേഹത്തെ താഴേക്കിടുന്നത്. മരണവെപ്രാളത്തിൽ മുകളിൽ നിന്ന് ഉരുണ്ട് വീണ് ഈ പാറയുടെ ചുവട്ടിൽ കിടന്നാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത്. അന്ന് ഇവിടെ മനുഷ്യവാസമുള്ള സ്ഥലമല്ലായിരുന്നു. ഈ ആൽമരം അന്ന് മുതൽ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ്. ദേവസഹായമുള്ള മരണപ്പെടുമ്പോഴും ഈ ആൽമരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അത്രത്തോളം തന്നെ പ്രായമുള്ള ഒരു മരമാണ് ഈ ആൽമരം. നമ്മളിപ്പം ദേവസഹായമുള്ള വെടിയേറ്റ സ്ഥലത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നടയുടെ മുകളിലായിട്ടാണ് ദേവസഹായം പിള്ള വെടിയേറ്റത്.
ഈ കുരിശിൻ്റെ ചുവട്ടിലാണ് നിർത്തപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. അന്ന് ഈ കുരിശില്ല, ഇവിടെ നിന്ന് വെടിയേറ്റ്. ഇന്ന് കാണുന്ന പോലെ ചുറ്റുവട്ടം മതിലുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് റെനോവേറ്റ് ചെയ്ത് സംരക്ഷിക്കാൻ വേണ്ടി, അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചുറ്റും മതിൽ കെട്ടിയിരിക്കുന്നത്. വെടി കൊണ്ട് ദേവസ്വായം പിള്ള ഇവിടെ നിന്നും താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. നിരവധി ആളുകൾ ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്നും ഏകദേശം 27 കിലോമീറ്ററും തക്കരയിൽ നിന്നും ഏകദേശം 29 കിലോമീറ്ററുമാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഉള്ളത്. ആയിരത്തി എഴുന്നൂറ്റി 1752 ജനുവരി 12 ദേവസഹായംപിള്ള ഇവിടെ വെടിയേറ്റ് മരിക്കുന്നത്. ദേവസഹായംപിള്ള ഒരു നായർ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. പിന്നീട് മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെ സൈന്യാധിപനായി സ്ഥാനമേൽക്കുകയാണ് ഉണ്ടായത്. സൈന്യാധിപനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഡച്ച് സൈന്യത്തിലെ ഡിലനോയിയെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ഡിലനോയിയെ അവരുടെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അവിടെ വെച്ച് ഇദ്ദേഹവുമായിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്ത്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ആയിട്ടും ഡിലനോയിക്ക് പരിചയപ്പെടാനിടയുണ്ടാവുകയും ക്രിസ്തുവിനെ പറ്റി അങ്ങനെ അറിയുകയും ചെയ്യാനിടയായത് അങ്ങനെയാണ്. ഡിലനോയിയുടെ അഭിപ്രായ പ്രകാരമാണ് മറ്റൊരു വൈദികൻ്റെ നേതൃത്വത്തിൽ ഇവർ ക്രൈസ്തവരായി മാറിയത്. ക്രൈസ്തവ മതം സ്വീകരിച്ചതിൻ്റെ പേരിലുണ്ടായ പീഡനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കൊണ്ടുവന്നെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യം ഇന്ത്യക്കാരനായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ക്രൈസ്തവ സാക്ഷ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ആദ്യത്തെ രക്തസാക്ഷി തന്നെയാണ് ദേവസഹായംപിള്ള. പലരും പിന്നീട് അതിനെക്കുറിച്ച് അറിയപ്പെടാതെ പോയിട്ടുണ്ട്. എങ്കിലും ഈ മലയും ഇതിൻ്റെ പുണ്യമായിട്ടുള്ള ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ പവിത്രതയും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇവിടെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു വിശുദ്ധനായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അദ്ദേഹം മരണപ്പെട്ട ഈ പുണ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കന്യാകുമാരി വരുമ്പോൾ നാഗർകോവിലിൽ നിന്ന് ഒരു 20 കിലോമീറ്ററോളം തിരുനെൽവേലി വഴിയിൽ സഞ്ചരിച്ചാൽ മതി. ദേവസഹായംപിള്ള മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ്, വെടിയേൽക്കുന്നതിന് തൊട്ടു മുമ്പ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്ഥലമാണ് ആ നടുക്ക് കല്ലുകളിൽ കുഴി കാണപ്പെടുന്ന സ്ഥലം. മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് ഉണ്ടായ കുഴികളാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇവിടെ ആളുകൾ നേർച്ചയായി എണ്ണയൊഴിക്കുകയും അതിങ്ങനെ കൈകൊണ്ടും മറ്റ് പാത്രങ്ങൾ കൊണ്ടുമൊക്കെ അത് തെപ്പിയെടുക്കുകയും ചെയ്തപ്പോഴുണ്ടായ കുഴികളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മുട്ടിൻ്റെ അടയാളപ്പെടുന്ന ഭാഗങ്ങളായിട്ട് കരുതപ്പെടുന്നത്. ഈ ഗ്രാനൈറ്റ് കല്ലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പാടുകളൊക്കെ ദേവസഹായംപിള്ളയുടെ ശരീരത്തേറ്റ മുറിവുകളുടെ ഒരു അടയാളമായിട്ടാണ് ഇവിടെയുള്ള ക്രൈസ്തവർ കരുതുന്നത്. അവരുടെ പ്രാർത്ഥനകൾ ആ വിടവുകൾക്കിടയിൽ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെയ്യുമ്പോഴാണ് അവർക്ക് ദേവസഹായംപിള്ളയുടെ മധ്യസ്ഥം ലഭിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. പ്രാർത്ഥനകളാണത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ രക്തസാക്ഷിത്വം വരെയുള്ള അത് ജീവിതത്തെ ഒരു ഗ്രാനൈറ്റ് കല്ലുകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. രാജകൊട്ടാരത്തിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നു. അദ്ദേഹം അതിനെ നിഷേധിക്കുകയും അതുപോലെ മറ്റാരുമായിട്ട് സമ്പർക്കപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ കാരാഗ്രഹത്തിലടയ്ക്കുന്നു. പിന്നീട് എരിക്കിൻ്റെ പൂവും അതുപോലെ തന്നെ പോത്തിൻ്റെ പുറത്ത് കയറ്റുകയും ചെയ്യുന്നു. അന്നത്തെ ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവമാനപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തെ അങ്ങനെ ചെയ്യുകയാണ് വിശ്വാസം ത്യജിക്കാൻ വേണ്ടി. പിന്നീട് കൈകളും കാലുകളും ബന്ധിച്ച് ഒരു കട്ടിൽ കിടത്തി ഉള്ളം കാലിൽ 30 പ്രാവശ്യം ചാട്ട കൊണ്ട് അടയ്ക്കുന്നു. പിന്നീട് മാനസാന്തരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ 8 അധികാരികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെയും അദ്ദേഹം വിശ്വാസം ത്യജിക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീട് ആ 8 പേരുടെയും നിർദ്ദേശപ്രകാരം കല്ലിൽ തൂണിൽ കെട്ടിവെച്ച്, ഈശോയെ കൽത്തൂണിൽ വെച്ച് അടിച്ചതിന് സമാനമായി കല്ലിൽ കെട്ടിവെച്ച് ശരീരം മുഴുവനും അടിക്കുകയും ഈ അടിച്ച മുറിവേറ്റ ഭാഗങ്ങളിലൊക്കെ മുളക് പൊടി പോലെയുള്ള വേദനിപ്പിക്കുന്ന വസ്തുക്കൾ പുരട്ടുകയും ചെയ്തു. പിന്നീട് നടന്നു പോകാനായിട്ട് സാധിക്കാതെ കാലിൻ്റെ അടിയിൽ അടിയേറ്റതുകൊണ്ട് അദ്ദേഹത്തെ എരുമയുടെ പുറത്ത് കെട്ടി വലിച്ചുകൊണ്ടുപോയി എന്നും കരുതപ്പെടുന്നു. പിന്നീട് ശരീരത്ത് ഒത്തിരിയേറെ വ്രണങ്ങളുണ്ടാവുകയും ഇതെല്ലാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നടന്ന കാര്യങ്ങളാണ്. മുളക് പാത്രങ്ങളിൽ മുളക്
കത്തിച്ച് അതിൻ്റെ പുക നിറഞ്ഞ മുറിയിൽ, ജനലുകളില്ലാത്തൊരു മുറിയിൽ അദ്ദേഹത്തെ സൂക്ഷിച്ച് അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു. പിന്നീട് വളരെ ഇടുങ്ങിയ ഒരു മരപാത്രത്തിനുള്ളിൽ ഇരുത്തി അതിൻ്റെ ഉള്ളിലേക്ക് കടിക്കുന്ന ഉറുമ്പുകളെ കൂട്ടമായിട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു. പിന്നീട് കിടക്കുന്ന സ്ഥലത്ത് അദ്ദേഹം തറയിലാണ് കിടന്നിരുന്നത്. ആ കിടന്ന തറയിൽ തേളുകളും പാമ്പുകളും പോലുള്ള വസ്തു ജീവികളെ കയറ്റിവിടുകയാണ്. അവിടെയും അദ്ദേഹത്തിന് ഉറക്കമോ റെസ്റ്റോ കിട്ടാതെ വീണ്ടും അദ്ദേഹത്തെ ചുണ്ണാമ്പ് ചൂള, ഇങ്ങനെ പുകയുന്ന ചുണ്ണാമ്പിൻ്റെ ചൂളയ്ക്കുള്ളിൽ അദ്ദേഹത്തെ ഇരുത്തി പീഡിപ്പിച്ചതായി പറയപ്പെടുന്നു. ശരീരത്തെ വ്രണങ്ങൾ കൂടുതൽ വേദനിക്കുന്നതിനും മാനസികമായി പീഡിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ കുരങ്ങുകൾ താമസിക്കുന്ന ഒരു കൂടിൻ്റെ അകത്ത് അദ്ദേഹത്തെ ഒരു കുരങ്ങുകളുടെ കൂട്ടിൽ കൊണ്ടുപോയിടുന്നു. പിന്നീട് പട്ടാളക്കാർ അദ്ദേഹത്തെ കൈകളും കാലുകളും ബന്ധിച്ച് ചുമന്നുകൊണ്ട് വന്നു. ആ വന്ന വഴിക്കാണ് മുട്ടിടിച്ചാൻ പറയുന്ന സ്ഥലത്ത് ഉറവയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയത്. പട്ടാളക്കാർ ഇവിടെ അന്ന് ആൾതാമസമില്ല, ആരും വരാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത്. പക്ഷേ ദൈവം അദ്ദേഹത്തെ ഈ സ്ഥലത്തേക്ക് ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു പുണ്യസ്ഥലമാക്കി മാറ്റി. വെടിശബ്ദം ആരും കേട്ടപ്പോൾ ആൾക്കാർ തിരിഞ്ഞു നോക്കുകയും പിന്നീട് ഒരു പാറ അടർന്നു വീഴുന്ന സ്വരം മണിയുടെ ശബ്ദത്തിൽ ആളുകൾ കേൾക്കുകയും ചെയ്താണ് ഈ സ്ഥലത്തേക്ക് ആളുകൾ ഓടിയെത്തുന്നതും അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെത്തുന്നതും പിന്നീട് സംസ്കാരം ചെയ്യുന്നതുമൊക്കെ. ദൈവസഹായം പിള്ളയുടെ ഈ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ച, അല്ലെങ്കിൽ വളരെ പ്രാർത്ഥന നിറഞ്ഞ ഒരു കാഴ്ച എന്ന് പറയുന്നത്, കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ ഇവിടെ വലിയ നല്ല വലിപ്പത്തിൽ ചെയ്തു വച്ചിട്ടുണ്ട്. അത് കാണുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് വലിയ ആഴ്ചകളിൽ ധാരാളം ആളുകൾ ഇവിടെ പ്രത്യേകിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിനെക്കുറിച്ച് ഇങ്ങനെ കേൾക്കാനായിട്ട് ഇട വന്നു. മണിയടിച്ചാൻ പാറ എന്ന് പറയുന്ന പാറയുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് കുറച്ച് ദൂരം അല്പം ഉള്ളിലേക്ക് നടന്ന് കയറാനുണ്ട്. പോകുന്ന വഴിക്കുള്ള കുരിശിൻ്റെ വഴിയുടെ കാഴ്ചകളൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. മണിയേശാൻ പാറയിലുള്ള പല കല്ലുകൾക്കും ഇങ്ങനെ മണി ശബ്ദം കേൾക്കുന്നത് കാണാനായിട്ട് ഇട വന്നു. അതിൽ വെറുതെ കിടക്കുന്ന ഒരു കല്ലിൽ അടിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ടാണ്. മണിയടിച്ചാമ്പാറ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എന്നതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇത് കരുതപ്പെടുന്നു. അയ്യോ, സൂപ്പർ കാഴ്ച! പമ്പരം അല്ല, കാറ്റാടിപ്പാടം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ ദൈവസഹായം പിള്ളയുടെ ഈ മലയുടെ മുകളിൽ നിന്ന് കാണാൻ കഴിയുന്നു. വളരെ മനോഹരമായ കാഴ്ചകൾ. അയ്യോ, വരാത്തവർ ഉറപ്പായിട്ടും വരണം. പ്രത്യേകിച്ച് ഈ വർഷം ദൈവസഹായം പിള്ളയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന വർഷമാണ്. ഇനിയാണ് നമ്മൾ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനായ മണിശബ്ദമുള്ള പാറ കാണുവാനായിട്ട് പോകുന്നത്. അത് നമുക്കൊന്ന് കൊട്ടി നോക്കുകയും ചെയ്യാം. പക്ഷെ ഈ കല്ലിന് നല്ല സ്വരം. ഇതാണ് ദേവസഹായം പിള്ളയുടെ മണിയടിച്ചാൻപാറ എന്ന് പറയുന്ന സ്ഥലം. അന്ന് ജനവാസമില്ലാത്ത ഈ സ്ഥലത്ത് നിന്ന് വെടിശബ്ദം കേൾക്കുകയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ദേവാലയത്തിലെ മണി മുഴങ്ങുന്നതുപോലെ ഒരു ശബ്ദം കേൾക്കുകയും ചെയ്തതിന് ശേഷമാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത്.
ഈ പ്രദേശത്ത് ദേവാലയങ്ങൾ ഇല്ലാതിരുന്നിട്ടും മണിശബ്ദം എന്താണ് എന്ന് അന്വേഷിച്ച് വന്നവർ കണ്ടെത്തിയത് ദേവസഹായം പിള്ളയുടെ മൃതശരീരവും അതുപോലെ തന്നെ ഈ ശബ്ദം കേൾക്കുന്ന മണി ശബ്ദം കേൾക്കുന്ന പാറയുമായിരുന്നു അത് ദേവസഹായം പിള്ളയുടെ മരണത്തിൻ്റെ സമയത്ത് സംഭവിച്ചതാണെന്ന് കരുതപ്പെടുന്നു മണിയടിച്ചാമ്പാറ നിരവധി കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് അതിലൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പാറയിൽ കൊത്തിവെച്ചിരിക്കുന്ന ബൈബിൾ അതുപോലെ ഈശോയുടെ കുരിശിൻ്റെ വഴിയുടെ കുരിശിൽ മരിച്ചു കിടക്കുന്ന ഭാഗവും ചെറിയൊരു ചാപ്പൽ പോലെ ക്രമീകരിച്ചിരിക്കുന്നു ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ഇനി മെയിനായിട്ട് കാണുവാനുള്ള കാഴ്ച പ്രധാനപ്പെട്ട ദേവാലയമാണ് ഇവിടുത്തെ ഇടവക ദേവാലയം പ്രധാനപ്പെട്ട ദേവാലയം കൊറോണ കാലമല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് ഇപ്പോൾ തീരെ ആളുകളില്ല അതുകൊണ്ട് തന്നെ ദേവാലയം വളരെ ശൂന്യമായിട്ട് കിടക്കുന്നു ദേവാലയത്തിന് ഉള്ളിൽ പ്രവേശിച്ച് ദൈവസഹായം വിളിയോട് പ്രത്യേകമായിട്ട് മധ്യസ്ഥപേക്ഷിച്ച് നമുക്ക് നമ്മുടെ യാത്ര തുടരാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ